ജനിച്ചപ്പോഴും പ്രയാസമാണ്, മരിക്കുമ്പോഴും പ്രയാസമാണ്, അതിന്റെ ഇടയിലുള്ള ജീവിതവും പ്രയാസമാണ്. ഈ പ്രയാസമുള്ള ജീവിതത്തിന്റെ നടുവിലാണ് നീ ഖുർആൻ അനുസരിച്ച് ജീവിക്കേണ്ടത്, ദീൻ അനുസരിച്ച് ജീവിക്കേണ്ടത്. ഈ പ്രയാസത്തിന്റെ നടുവിലാ അതാ പടച്ചവനെ, വെള്ളം ഇങ്ങനെ പുഴയിലൂടെ ഒഴുകുമ്പോ ആ ഒഴുകുന്ന വെള്ളത്തിന്റെ കൂടെ മീൻ പോകുന്നതിൽ കാര്യമില്ല. പടച്ചവനെ, കടലിന്റെ തിരമാലകൾ ഇങ്ങനെ അലയടിച്ചു വരുമ്പോ അതിലൂടെ കപ്പലിലല്ല, ബോട്ടിലല്ല, വള്ളത്തിലല്ല. പടച്ചവനെ, ചെറിയ ഒരു തടി വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ കടലിന്റെ തിരമാല മുറിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അവനാടാ യോദ്ധാവ്, അവനല്ലേ ധൈര്യമുള്ളവൻ. ഇതുപോലെ പ്രയാസവും ദുഃഖവും ദുരിതവും കടവും ദുഃഖവും പ്രയാസവും രോഗങ്ങളും മരണങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നുവരും. ഇതിന്റെ ഇടയിലൂടെ ജീവിക്ക്, ഇതിന്റെ ഇടയിലൂടെ ജീവിക്ക്. ആരാരുമില്ലാത്ത വനാന്തരത്തിൽ പോയി ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്തു മഹാനാകുന്നതിനെക്കാലം നല്ലത് ഈ പരപ്പനങ്ങാടിയിലെ ജനങ്ങളുടെ നടുവിലൂടെ അഞ്ചു നേരം അല്ലാടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പോയി നിസ്കരിക്കുന്നവനാടാ യഥാർത്ഥ മഹാര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പ്രയാസവും ദുഃഖവും ദുരിതവും ഒരിക്കലും മാറൂല. അത് മാറണമെങ്കിൽ ഒരേ ഒരു സ്ഥലത്തെ മാറൂ, എവിടെയാണെന്നറിയോ? വലനബുലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിതിന വഇലൈനാ തുർജഊൻ. ഈ പ്രയാസവും ദുഃഖവും ദുരിതമൊക്കെ മാറുന്നത് എപ്പോഴെന്നറിയോ? ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാ പടച്ചവനെ, പരപ്പനങ്ങാടിയിൽ നിന്ന് എങ്ങോട്ടോ പോകുവാനോ വീടിന്റെ മുമ്പിൽ ബസ് കാത്തു നിൽക്കുകയാ, വണ്ടി വന്നാ കേറി പോകണമല്ലോ. ഇതുപോലെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്തുകത്തിൽ എന്ന് പറയുന്ന വാഹനം കാത്തു കിടക്കുന്നവര്, ഈ ദുനിയാവിലെ പ്രയാസങ്ങളുടെ നടുവില് ഒരുപാട് പ്രയാസങ്ങൾ വരും, ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ഒരുപാട് പ്രതിസന്ധികൾ വരും. ഈ പ്രതിസന്ധികൾ മുഴുവനും തരണം ചെയ്തുകൊണ്ട് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കണോ? അങ്ങനെ ജീവിക്കുന്നത് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നബിതങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും ഉസ്താദേ പ്രയാസമാ, ദുരിതമാ, പട്ടിണിയാ, രോഗമാ, കടമാ എന്ന് ഞാനും നിങ്ങളും കാരണങ്ങൾ നിരത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞതല്ലല്ലോ. നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്കണോ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 1400 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരീക്ഷിക്കുമടാ നിന്നെയൊക്കെ, എന്റെ അടിമകളെ ഞാൻ പരീക്ഷിക്കും. എന്തിനു വേണ്ടിയാ? നീയൊക്കെ നാവ് കൊണ്ട് പറയുന്നു അല്ലാഹു, അല്ലാഹുവിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ്, ലോകത്ത് ഏറ്റവും വലുത് പടച്ച റബ്ബാണ്, ഞാനും നിങ്ങളും നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. അത് ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? അത് ഹൃദയത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു പരീക്ഷിക്കുമെന്ന് നബിതങ്ങൾ ഇവിടുന്ന് പറയുമ്പോ, സഹോദരാ, അല്ലാ പറഞ്ഞല്ലോ, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. الله പറയുകയാ, അല്ലാഹു പറയുക, നീ ചോദിക്കുന്നു ഉസ്താദെ എനിക്ക് എന്തേ ഉസ്താദ് സമാധാനമില്ലാത്ത, ഞാനിപ്പോഴും വാടക വീട്ടിലാണല്ലോ, എനിക്ക് രോഗമാണല്ലോ, എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ, പിന്നെ നീ വിചാരിച്ചു നിനക്ക് സ്വർണപ്പാത്തിയിൽ കടത്തി തരുമെന്നില്ല. എടാ, എല്ലാരും പറയുന്നുണ്ട് അല്ലാഹുവാണ് എന്റെ റബ്ബ്, ഞാൻ അല്ലാടെ അടിമ. നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, ഹൃദയം കൊണ്ട് പറയണം. ഹൃദയം കൊണ്ടാണോ നാവ് കൊണ്ടാണോ പറഞ്ഞത് എന്നുള്ള ടെസ്റ്റ് നടക്കും. പരാജയപ്പെട്ടാ പോയി, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പരീക്ഷ നടക്ക, ഇപ്പൊ പരീക്ഷ നടക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷണം തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പൊ ചെറിയ ചെറിയ SLC പരീക്ഷ വരുന്നതിന് മുമ്പ് ക്ലാസ് പരീക്ഷ നടക്കുന്നത് പോലെ പരീക്ഷ നടക്കുന്നു, ഇനി വരാനിരിക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറഞ്ഞ് നിന്നെയൊക്കെ ഞാൻ പരീക്ഷിക്കും,
എടോ നീ എന്താ വിചാരിച്ച, പരപ്പനങ്ങാടിയില് കട്ടം പിടിയടിച്ച് കിടക്കണ നിനക്ക് മാത്രമേ പ്രയാസമുള്ളെന്ന നീ വിചാരിച്ച? അള്ളാഹുവിന്റെ റസൂല് പറയ, ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് അബൂജഹലിനെയോ ഉത്തുബത്തിനെയോ ഷൈബത്തിനെയോ നംറൂദിനെയോ കാറൂനിനെയോ ഫിർഔനിനെ അല്ല, അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ഇന്ന അഷദ്ദന്നാസി ബലാഗ അൽ അംബിയാ, 124,000 പരം വരുന്ന പ്രവാചകന്മാരെയ, അല്ലാതെ കള്ളുകുടിയന്മാരെ ആയിരുന്നില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാരെ അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്താ, സ്നേഹമില്ലാത്തത് കൊണ്ടാ? ഈ 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും സക്കരിയാ നബിയും അയ്യൂബ് നബിയും യഹ്യാ നബിയും സുലൈമാൻ നബിയും, പടച്ചവനെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു വേദനിപ്പിച്ച നബി ആരെന്നറിയോ? ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ എന്റെയും നിങ്ങളുടെയും കരളിന്റെ കഷ്ടമുണ്ടല്ലോ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഈ നബി തങ്ങളെ അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, സ്നേഹം കൂടിയാൽ അങ്ങനാട്, സ്നേഹം കൂടിയാൽ അങ്ങനാട്, പടച്ചവൻ പരീക്ഷണം തരും തങ്ങള്, നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തും തങ്ങള്, നിന്റെ ഈമാൻ അല്ലാഹു ടെസ്റ്റ് ചെയ്യും തങ്ങള്, അത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടാകണം ചെറുപ്പക്കാരാ. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂലിനെ ലോകത്ത് അല്ലാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് നബി തങ്ങളെയല്ലേ, അവിടുത്തെ സ്വഹാബത്തിനെയല്ലേ, അവിടുത്തെ കുടുംബത്തെയല്ലേ? എന്നിട്ടും അവരാരെങ്കിലും അല്ലാനെ മറന്നോ, അല്ലാന്റെ ദീനിനെ മറന്നോ? അല്ലാഹു പറഞ്ഞല്ലോ, വല നബുലു വന്ന കുംബി ശൈഇം മിനൽ ഖൗഫ്, ഭയം കൊടുക്കുകയാ, മുസ്ലിമിന് ഭയം കൊടുക്കുമടോ, അള്ളാഹു പേടിപ്പിക്കുമടോ? പടച്ചവനെ, ഇന്നത്തെ രാജ്യത്തിന്റെ അവസ്ഥയുമായി നമ്മളൊന്ന് വിലയിരുത്തു. ഉസ്താദേ, ഏക സിവിൽ കോഡ് വരുന്നു, പൗരത്വ ബില്ല് പാസാക്കാൻ പോകുന്നു. പടച്ചവനെ, നിയമങ്ങൾ മുഴുവനും പാസാക്കുകയാണ്, ഓരോ സംസ്ഥാനങ്ങളും അവരുടെ കയ്യിൽ വന്നു, ആരും ചോദിക്കാനും പറയാറുമില്ല, ബില്ലുകൾ പാസാക്കിക്കൊണ്ടിരിക്കുകയാ. എവിടേക്കാ പോകുന്നത്? നമ്മളൊക്കെ എന്ത് ചെയ്യും ഉസ്താദ്? പടച്ചവനെ, താടി വളർത്താനും തൊപ്പി ധരിക്കാനും പേടി, മുസ്ലിമിനെ കാണുമ്പോ ഒരു വല്ലാത്ത നോട്ടം, ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കുന്നവര്, പിന്നെ നീ എന്തേ വിചാരിച്ചത്? അല്ലാഹു പറഞ്ഞു നിന്നെ ഭയപ്പെടുത്തുമെന്ന്, ഇനിയും വരുമടാ, ശത്രുക്കളുടെ നടുവിൽ മുസ്ലിമാണെന്ന് പറയാ പേടിക്കുന്ന ഒരു കാലം വരും, ആ പേടിക്കുന്ന കാലത്ത് നീ പറയണം, ഞാൻ മുസ്ലിമാ, ഞാൻ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമയാ. ഇതുപോലെ ഒരു കാലം വരുമെന്ന് ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞില്ലേ? നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു ഭയപ്പെടുത്തിയതാരയാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിരുന്നില്ലേ? പടച്ചവരെ, നബി തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്തിന് മുഴുവനും പറഞ്ഞുവിട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കേണ്ട ചരിത്രമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ വിഷയമുണ്ടായപ്പോ മക്കയിൽ നിന്നുകൊണ്ട് ആദ്യം സ്വഹാബത്തിനെ പറഞ്ഞു വിട്ടു. ഇന്ന് അങ്ങനല്ല, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു പ്രതിഷേധം നടക്കുക, പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാൻ പോവാ, നേതാവ് വന്ന് നിന്നുകൊണ്ട് വഴുതു പറയും, ജീവൻ വരെ കൊടുത്തു പോരാടണം, എന്നിട്ട് അദ്ദേഹം അങ്ങോട്ട് പോകും, കൊള്ളുന്നത് വേറെ ആൾക്കാരാ, അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനല്ലേ ഇപ്പൊ ഉള്ളത് പറഞ്ഞ, ഞാൻ ഇതുവരെ പോയിട്ടില്ല ജീവിതത്തിൽ കൊള്ളാൻ, ഒരു പാർട്ടിക്ക് വേണ്ടി ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനല്ലേ നടക്കാ? എന്ന നബി തങ്ങൾ എന്തേ ചെയ്തത്? എല്ലാവരെയും പറഞ്ഞു വിട്ടു, അവസാനം പോയി, നമ്മള് ആദ്യം ഓടും പിന്നെ ബാക്കിയുള്ളത്. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടുവിടാൻ പോയപ്പോ ഇബിലീസ് പോയിട്ട് എല്ലാരോടും പറഞ്ഞു കൊടുത്തു. ആരാ പറഞ്ഞു? ഇബിലീസ്. ഇബിലീസ് പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് നാടുവിടാൻ പോവാ, കൊല്ലണമെങ്കിൽ ഇന്ന് കൊന്നോണം, ഇനിയൊന്നും നിനക്ക് മഷിയിട്ട് നോക്കിയാൽ കിട്ടത്തില്ല മുഹമ്മദിനെ. മദീനത്തേക്കാ പോകുന്നത്, അത് അവരുടെ നാടാ, നിന്നെ കിട്ടൂല, കൊല്ലണമെങ്കിൽ ഇന്ന് തന്നെ വീടുകൾ കയറി ഇറങ്ങി പറഞ്ഞു, നോട്ടീസ് കൊടുക്കണം പോലെ. അങ്ങനെ എല്ലാവരും കൂടെ തീരുമാനിച്ചു, മുഹമ്മദിനെ ഇന്ന് രാത്രി തന്നെ കൊല്ലണം. വീട് വളഞ്ഞു, നല്ല യോദ്ധാക്കൾ ഉരിപ്പിടിച്ച വാളുമായിട്ട് ആരുടെ കയ്യിൽ കിട്ടുന്നോ കിട്ടുന്നവൻ കൊന്നേക്കണം. പ്രഖ്യാപനം നടത്തി, നല്ല സമ്മാനങ്ങൾ.
അങ്ങനെ എല്ലാവരും നബിതങ്ങളുടെ വീട് വളഞ്ഞിട്ട് വാളും കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. വീടിനകത്ത് അബു മഹാനായി നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലിയാരി തങ്ങളും ഉണ്ട്. നബിതങ്ങൾ അലിയാരി തങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുന്നു, അലിയേ, ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുവോ? ആ ചങ്ങാതിയുടെ ഈമാൻ ഒന്ന് ഇന്ത്യക്ക്. എടാ, ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുവോ? ഞാൻ എന്തിനാ നബിയെ പേടിക്കണേ? ഞാൻ കടന്നോളാം, എനിക്കെന്ത് പേടി? എനിക്ക് എന്നാ പേടി? ആ ചങ്ങാതി അവിടെ കയറി കടന്നു. നബിതങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ എല്ലാം കടിഞ്ഞ് വാതില് തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം കാൽച്ചുവട്ടിന്ന്. ഒരു പിടി മണ്ണിങ്ങനെ വാരിയിട്ട് യാസീനിലെ ആയത്തില്ലേ, യാസീനിലെ ആയത്തില്ലേ, ഏതായത്? എത്ര ആയത്ത്? എല്ലാം അടികൊണ്ടിരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഹസൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നബിതങ്ങളോട് പറഞ്ഞു, ഈ ആയത്ത് അങ്ങോട്ട് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. പോലീസ് പിടിക്കുമ്പോൾ ഓതണ്ട ആയത്താന്ന് പലരൊക്കെ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് അങ്ങോട്ട് ഓതണം, ഇതിൽ ഊതണം, എന്നിട്ട് വാതില് തുറക്കണം, വെളിയിലേക്ക് വലിച്ചെറിയണം, എന്നിട്ട് ഇറങ്ങി അങ്ങ് പൊക്കോണം. കെ ജി എഫിലെ നായകനെ സ്വപ്നം കണ്ടടക്ക ചങ്ങായിമാര്. എടാ, തന്റെ വീട് മുഴുവനും വളഞ്ഞു നിൽക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു, നിന്റെ നേതാവിതാടാ, നിന്റെ നേതാവിനെ കുറിച്ച് നീ പഠിക്കടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്തോതി ഒന്ന് ഊതിയിട്ട് വാതില് തുറന്നിട്ട് വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവന്മാരുടെ മുമ്പിലേക്ക് നാലു ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിയൊന്നുമില്ല, നടന്നിങ്ങനെ പോയി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. AK-47 പിടിച്ചുകൊണ്ടാണോ പോയേ? ആറ്റം ബോംബും പിടിച്ചുകൊണ്ടാണോ പോയേ? ഇല്ലടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നും പിടിച്ചില്ല, ഒരു പിടി മണ്ണ്. ഇതാ പഠിക്കേണ്ടത്, അഞ്ചു നേരം നിസ്കരിച്ച് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവൻ ആയുധം വേണ്ട. അവന്റെ കാലിനടിയിലെ ഒരു പിടി മണ്ണിന് പോലും പവർ ഉണ്ടടോ. അതായിരുന്നടോ നമ്മുടെ മുൻഗാമികൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവിച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ ഒരു പിടി മണ്ണ് വാരിയിട്ട് എന്റെ മയ്യത്തിന്റെ കൂടെ വെക്കണമെന്നുള്ള ചരിത്രങ്ങൾ പഠിച്ചവരാ. അതാണ് ഒരു മുസ്ലിമിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിന് പോലും മഹത്വമുണ്ട്. അതായുധമായി മാറുന്ന സമയമുണ്ടല്ലോ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി 313 സഹാബത്ത് ഇറങ്ങി പോകുമ്പോ ഒരു സഹാബി ഓടി വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, നബിതങ്ങളെ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ, എനിക്ക് ആയുധമില്ല നബിയേ, യുദ്ധത്തിന് പോകാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. താഴെ കിടന്നിരുന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് യുദ്ധം ചെയ്യാറ്. നബിതങ്ങൾ അടുത്ത് കിടന്നിരുന്ന ഒരു ഈന്തപ്പന മരത്തിന്റെ മടലെടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് യുദ്ധം ചെയ്യാ. ആ സ്വഹാബി പറയുകയാ, പടച്ചവനെ രണാകണത്തിൽ ചെന്ന് വീശുമ്പോ വാളുകൾ പോലെ തലയിങ്ങനെ അറ്റുപോവുകയാ. ഇതാടോ മുസ്ലിമിന്റെ ആയുധം, അല്ലാതെ അധികാരമല്ല, ആൾബലമല്ല. ഇന്നു വരെ ലോകത്ത് ഒരു യുദ്ധവും ആൾബലം ഉണ്ടായിട്ട് ജയിച്ചിട്ടില്ല. ഭൂരിപക്ഷം ജയിച്ച ഒരു യുദ്ധമെങ്കിലും പറയടാ ചെറുപ്പക്കാരാ. ഭൂരിപക്ഷമല്ല ജയിച്ചിട്ടുള്ളത്, ന്യൂനപക്ഷമാണ്, ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ കണ്ട് പേടിക്കല്ലേ, ഭൂരിപക്ഷത്തെ കണ്ടിട്ട് നീ ഒരിക്കലും പേടിക്കല്ലേ, ന്യൂനപക്ഷമാടാ ജയിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങിപ്പോയി. വഴിയോരത്ത് കാത്തു നിൽക്കുന്ന അബൂബക്കറിനോട് ചോദിച്ചു, എന്റെ കൂടെ വരുന്നു അബൂബക്കറെ? ഇതാണാ കൂട്ടുകാരൻ, ഇതാണ് കൂട്ടുകാരൻ. നബിതങ്ങൾ ചോദിക്കുന്നു, വരുന്നു അബൂബക്കറെ? റെഡിയാണ് നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനെ ചുമലിലേറ്റിയിട്ട് അള്ളാഹുവേ, അബൂബക്കർ തങ്ങൾ നടന്നു പോവുകയാണ്. ഇന്നും മദീനത്ത് ചെല്ലുമ്പോ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഗുഹയുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന നബിതങ്ങളെ ഞെട്ടിയുണർന്നു, എന്തേ അബൂബക്കറെ, വിയർക്കുന്നുണ്ടല്ലോ, കൈകാല് വിറയ്ക്കുന്നുണ്ടല്ലോ, എന്തേ അബൂബക്കറെ? യാ റസൂലല്ലാ,
മാറ്റി നബിയേ, മുകളിലേക്ക് നോക്കി നബിയേ, ശത്രുക്കൾ വന്ന് നബിയേ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു നബിയേ, താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കും നബിയേ, നമ്മളെ കൊല്ലും നബിയേ, നമ്മുടെ കയ്യിൽ ആയുധമില്ലല്ലോ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങളെ കരയുമ്പോ റസൂലുള്ള ചിരിച്ചടാ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ റസൂല് ചിരിക്കുകയാ, എന്തേ നബിയേ ചിരിക്കുന്നത്, ഈ സമയത്തിരുന്ന് ചിരിക്കുകയാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂബക്കറിന്റെ ചുമലിൽ ഇങ്ങനെ തട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറെ നീ എന്തിനാ പേടിക്കുന്നത്? ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോടാ പറഞ്ഞത്. അബൂബക്കറിനോട് മാത്രമല്ല, അബൂബക്കറിനോട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള എന്നോടും നിങ്ങളോടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ അബൂബക്കറെ? നമ്മള് രണ്ടുപേരും മാത്രമല്ല ഇതിനകത്തുള്ളത്, മൂന്നാമതൊരാളുണ്ട് അബൂബക്കറെ. ആരാണെന്നറിയോ? നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറെ. ലാ തഹസൻ ഇന്നല്ലാഹ മാനാ, അബൂബക്കറെ അല്ല നമ്മുടെ കൂടെയില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ നബിതങ്ങളെ പറയുകയാ, ഈ മുകളിൽ നിൽക്കുന്നവനവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അല്ല തീരുമാനിക്കണം അബൂബക്കറെ എന്ന് നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്തിനാ ഇത് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? ഭൂരിപക്ഷത്തിന്റെ ബലം കണ്ട് പേടിക്കല്ല്, അവര് കാബര് നമ്മളെ ഭയപ്പെടുത്താനാ നോക്കുന്നത്, അവര് പേടിപ്പിക്കാനാ നോക്കുന്നത്. അതുകൊണ്ടല്ലേ കൊല്ലുന്നവന്റെ വീടിയെടുത്തിടുന്നത്, അക്രമിക്കുന്നവന്റെ വീടിയെടുത്തിടുന്നത്, നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നത് നമ്മളെ ഭയപ്പെടുത്താനല്ലേ. പക്ഷേ നമ്മൾ ഒരാളെയല്ലേ ഭയപ്പെടുത്തുള്ളൂ, അതാരെയാ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നടക്കേണ്ടതൊരു വഴിയേ നടക്കും, നീ നേരെയുള്ള വഴിയെ നടക്കടാ. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്ക്, ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്ക്, നബിതങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് കൊണ്ട് ജീവിക്ക്. അങ്ങനെ ജീവിച്ചവരാ പ്രവാചകന്റെ സ്വഹാബത്ത്, അങ്ങനെ ജീവിച്ചത് കൊണ്ടാ അവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള വ്യക്തികളാക്കി അള്ളാഹു മാറ്റിയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ, ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്ക്. അള്ളാഹു പറഞ്ഞു, വല നബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ പട്ടിണി തരുമടോ വിശപ്പ് തരുമടോ? അള്ളാഹു പട്ടിണി തന്നിട്ട് നിന്നെ പരീക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. പരപ്പനങ്ങാടിയിൽ ഡിസംബർ 31-ന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയ ഉപ്പാ, നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ വാപ്പാ? പെങ്ങളെ പട്ടിണി കിടന്നിട്ടുണ്ടോ മോളെ? പട്ടിണി എന്താണെന്ന് നിനക്കറിയുമോ? നമ്മളൊക്കെ പട്ടിണിയെ കുറിച്ച് പറയാറുണ്ടല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളും തന്റെ കുടുംബവും ശുഐബ് അബി താലിബിന്റെ മലഞ്ചെരിവിൽ 3 കൊല്ലം പട്ടിണി കിടന്നു, ഇല പറിച്ചു കഴിച്ചു. പാപം, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചിട്ട് നബി തങ്ങളും കുടുംബവും കഴിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല പറിച്ച് തിന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഇല പറിച്ച് തിന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഇല തിന്ന എപ്പോഴാന്നറിയാവോ? മട്ടം മന്തി തിന്നിട്ട് ഇവിടെ വരെ എത്തുമ്പോ ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുമാന്തരുമാറാകട്ടെ. മട്ടം മന്തി, നഹദി, മഹദി, എന്തൊക്കെ ബുഖാരി. ഇനി മുസ്ലിമൊക്കെ പരിപാടിക്കല്ലോ ഉസ്താമാരെ. മന്തിയുടെ പേരെന്താ? മഹദി ഇമാമിന്റെ പേര്. നഹദി, മഹദി, പിന്നെന്താപ്പ? വേറെന്തോ ഉണ്ടല്ലോ അപ്പ. അല്ലാഹു അഅലം. എന്തൊക്കെ പേര് വരുന്നു? ഷവായി, അൽഫഹമ്, ഇതൊക്കെ എന്നെ കുറിച്ച് അറിയാനിട്ടാ. ഖുർആൻ എടുത്തു വെച്ച് നോക്ക്, നരകത്തിലും ഗ്രില്ലുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതങ്ങട്ട് വാരി വലിച്ച് തിന്നിട്ട് ദഹിക്കാതെ വരുമ്പോ കുറച്ച് ഇലകൾ കൊണ്ടുതരും. എന്താപ്പ മല്ലിയല്ല ജെറു ജെറു?
ഇതെല്ലാം കൂടെ വാരി അങ്ങോട്ട് തിന്നി ഇവിടെ വരെ എത്തിക്കും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇലയും നമ്മളും തമ്മിലുള്ള ബന്ധം. ഇതാണ് ഇലയും നമ്മൾ അള്ളാഹുവിന്റെ റസൂലും കുടുംബവും. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ചരിത്രം പറയുന്നു, ആട് കാശിക്കുന്നത് പോലെ കാശിച്ചു അത്ര ഇല തിന്നിട്ട്. ഒരു ദിവസമോ ഒരാഴ്ചയല്ല, 3 കൊല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് അവര് ദീൻ മുറുകെ പിടിച്ചില്ലേ? എന്നിട്ടും അവര് ദീൻ മുറുകെ പിടിച്ചില്ലേ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് 90 ദിവസം തീ പുകഞ്ഞിട്ടില്ല. നബി തങ്ങളുടെ വീടിനകത്ത് 3 മാസക്കാലം ചോറ് വെക്കാനല്ല, കറി വെക്കാനല്ല, ഒരു ചൂടുവെള്ളം പോലും തിളപ്പിക്കാൻ അല്ലാണ്ട് റസൂലിന്റെ വീടിനകത്ത് തീ പുകഞ്ഞിട്ടില്ല. കാരണം പട്ടിണിയായിരുന്നു. ഇത് നബി തങ്ങളുടെ വീടിന്റെ അവസ്ഥയാ പറയുന്നത്. ആയിഷ ബീവിയാണ് പറഞ്ഞു തരുന്നത്, 3 മാസം എന്റെ വീടിനകത്ത് തീ പോലും പുകഞ്ഞിട്ടില്ല. ഈത്തപ്പഴവും പടച്ചവനെ പച്ചവെള്ളവും കുടിച്ചാണ് 3 മാസം അവർ കഴിഞ്ഞിരുന്നത്. ഇത് നബിതങ്ങളുടെ വീടല്ലായിരുന്നു. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് പെങ്ങളെ പഠിക്കണം പൊന്നുമോളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന് അവസ്ഥ എന്തെന്നറിയോ? ഇത്രയും പട്ടിണി വന്നപ്പോ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് ചെലവിന് ഇനിയും വേണം. നബിതങ്ങൾ പറഞ്ഞു, പൊക്കൊള്ളാറ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ വടി സ്വീകരിക്കാം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പെണ്ണന്മാരോട് പറയുകയാ, അല്ല ചെയ്ത ഞാമത്ത് അറിയണോ? അല്ല ചെയ്ത മഹത്വം അറിയണോ? ഒരു ദിവസം അള്ളാഹുവിന്റെ പ്രവാചകന് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യയായ ആയിഷ ബീവിയുടെ മുന്നിൽ വന്നിട്ട് വിളിക്കുന്നു, ആയിഷ, എനിക്ക് കഴിക്കാൻ വല്ലതും തരുമോ? ആയിഷ, ഒരു ഭർത്താവ് വീട്ടിൽ വന്നിട്ടും നാവ് കൊണ്ട് ഭക്ഷണം ചോദിക്കുകയാ, ഭാര്യ തലതാഴ്ത്തി നിൽക്കുകയാണ്, ഭാര്യ തലതാഴ്ത്തി നിൽക്കുകയാണ്, കൊടുക്കാൻ ഭക്ഷണമില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന് കാര്യം മനസ്സിലായി, കുടിക്കാൻ ഇത്തിരി വെള്ളം മതി. ആയിഷ ഭർത്താവ് ചോദിക്കുമ്പോ ആയിഷ ബീവി കരയുകയാ, കൊടുക്കാൻ വെള്ളം പോലുമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി, ഒന്നുമില്ലെന്ന്. നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ, നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ. അള്ളാഹുവിന്റെ പ്രവാചകന് വീടിനകത്ത് കയറിയിട്ട് തളർന്നു കിടന്നു ഉറങ്ങുകയാ. നബിതങ്ങൾ ഉറങ്ങുമ്പോ കമീസ് ഇങ്ങനെ പൊങ്ങിയിട്ട് നബിതങ്ങളുടെ വയറിങ്ങനെ പൊട്ടിക്കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വയറ് കിടക്കുന്നത് കണ്ടിട്ട് ആയിഷ ബീവി എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ടിരുന്ന് കരയുകയാ. നബിതങ്ങളെ ഞെട്ടിയുണർന്നു. ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നബിതങ്ങളുടെ മുഖത്ത് വീഴുമ്പോ നബിതങ്ങൾ ഞെട്ടിയുണരുമ്പോ ഭാര്യ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ എന്തിനാ മോളെ കരയുന്നത്? നബിയേ, നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് എനിക്ക് തരാൻ എന്റെ കയ്യിലില്ലാതെ പോയല്ലോ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ. പരപ്പനങ്ങാടിയിലെ പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പൊട്ടിക്കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ തിന്നാനില്ലെങ്കിലും നീ എന്റെ കൂടെയില്ലേ? ആയിഷ 65 വയസ്സുള്ളവളോടല്ല പറഞ്ഞത്, 35 വയസ്സും 25 വയസ്സുമുള്ള പെണ്ണിനോടല്ല പറഞ്ഞത്, ഒരു ചെറിയ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് നബിതങ്ങൾ പറയുകയാ, ആയിഷ തിന്നാനില്ലെങ്കിലും എന്റെ കൂടെ നീ എന്റെ ഭാര്യയായിട്ടില്ലേ? ഇതിനാടോ ജീവിതമെന്ന് പറയുന്നത്? ഇതിനാ ജീവിതമെന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പട്ടിണി കിടക്കണം മോളെ. കിട്ടുന്ന അന്നത്തിന്റെ വില നിനക്കറിയില്ലല്ലോ. പണ്ടത്തെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? നമ്മുടെ ഉമ്മമാരാരെന്നറിയോ? മക്കള് വീടിനകത്ത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ
നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ വീടിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീണ ഭക്ഷണം ഉമ്മയെടുത്ത് പാത്രത്തിൽ ഇട്ടു തരും. അല്ലാഹുവേ, അതൊരു ചോറാണെങ്കിൽ പോലും, ഒരു വറ്റ ആണെങ്കിൽ പോലും താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിനകത്ത് ഇട്ടു തന്നിട്ട് ഉമ്മ തരുന്ന ഒരു ഉപദേശമുണ്ടടോ, മോനെ ഇത് നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കിയതാ. ഇതുപോലെ ഒരു ഉപദേശം ലോകത്താർക്കാടോ തരാൻ പറ്റുക. ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്ത് തന്നിട്ട് ഇത് എടുത്ത് തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമ്മുടെ ഉമ്മമാര് നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എങ്കിൽ ഈ നിരന്നിരിക്കുന്ന പെണ്ണുങ്ങള് സ്വന്തം മകന് ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഒരു വാക്കെങ്കിലും പറയുമോ ഉപ്പാ? അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ, അവൾക്കതിന്റെ വിലയറിയില്ലല്ലോ. അത് എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അത് ഗൾഫ് നാടിൽ മലരാരുണ്യത്തിൽ കടന്ന് പഴുത്ത മണ്ണിൽ കടന്ന് പട്ടിണി കിടന്നിട്ടുണ്ടാക്കിയതാണെന്ന് അവൾക്കറിയില്ലല്ലോ. അവൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. നീയും അങ്ങനെ തന്നെയാണല്ലോ. ചോദിക്കുന്നതിനനുസരിച്ച് വാരിക്കൊടുത്ത് ശീലമല്ലേ നിനക്കുള്ളൂ? എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നീ ഇന്ന് വരെ പഠിപ്പിക്കില്ലല്ലോ. പടച്ചവനെ ഈ നിരന്നിരിക്കുന്ന പ്രായമുള്ളവരോട് നിങ്ങൾ ആരെങ്കിലും ഉപ്പാനോട് തന്നിട്ട് എനിക്ക് സൈക്കിള് വേണം ഉപ്പാ, എനിക്ക് മൊബൈല് വേണം ഉപ്പാ, എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആരും നമ്മുടെ ഉപ്പാനോട് വാശി കാണിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ? ഉപ്പാന്റെ ശമ്പളം എന്താണെന്ന് നമുക്കറിയാം, ഉപ്പാന്റെ ജോലി എന്താണെന്ന് നമുക്കറിയാം, പടച്ചവനെ ഉപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഉപ്പാരെ നമുക്ക് ജീവനായിരുന്നു. എത്ര തല്ലിയാലും എത്ര വഴക്കു പറഞ്ഞാലും ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഉപ്പാനോട് നമുക്ക് വല്ലാത്ത സ്നേഹം. അല്ലാഹു മരിച്ചവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര തല്ലിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഉപ്പാനെ പറയുമ്പോ നമ്മുടെ കണ്ണു നിറയും. പടച്ചവനെ, നമുക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ നമ്മുടെ വാപ്പ. ഇന്നത്തെ മക്കളാണെങ്കിൽ മൊബൈൽ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ, ബൈക്ക് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ഉപ്പ കൊള്ളാത്തവനായി മാറിയില്ലേ? ആത്മഹത്യ ചെയ്യാ മക്കൾ ഇന്ന് തയ്യാറാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്തക്കിന്റെ രണാകണത്തിൽ കിടങ്ങു കുടിച്ചു കൊണ്ടിരിക്കുമ്പോ തളർന്നു വീണ സ്വഹാബികൾ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി, നബിയേ ഹന്ദക്കിന്റെ രണാങ്കണത്തിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തളർന്നു വീഴുക സഹാബത്ത് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് കമീസ് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, നബിയെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടാ ഞങ്ങള് നടക്കണേ, വല്ല പരിഹാരമുണ്ടോ? നബിതങ്ങൾ പൊക്കി കാണിച്ചു കൊടുത്തു രണ്ട് കല്ല്. എല്ലാരും ഒരു കല്ല് വെച്ച് കെട്ടുമ്പോ നബിതങ്ങൾ വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് കെട്ടിയിരിക്ക. നബിതങ്ങൾ ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇന്നത്തെ തലമുറ ചോദിക്കും, സിറാജെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ എന്ന്? അല്ലാഹു ഈമാന്തരുമാറാകട്ടെ. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവോ? നിങ്ങൾ എന്താപ്പൊ ഇങ്ങനെ ഇരിക്കണം, മാറുവോ? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നിന്റെ വാപ്പാടെ അരയിൽ ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, അറിയോ അല്ലേ? പണ്ട വാപ്പാടെ അരയില് ഒരു പച്ച ബെൽറ്റ് ഇല്ലേ? എന്താ, സ്വർണം സൂക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്നാണോ അത്? പൈസ സൂക്ഷിക്കുന്നതിനകത്തായിരുന്നോ? ഇല്ലടോ, എല്ലും തോലുമായിരുന്ന വാപ്പയാണെങ്കിലും ആ ബെൽറ്റ് ഒന്നും മുറുക്കെ കെട്ടിയ ഒരു ആരോഗ്യം ഉണ്ടായിരുന്നടോ അവർക്ക്. ആ ബെൽറ്റിലാ പാവങ്ങളൊക്കെ ജീവിച്ചിരുന്നത്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇന്നതൊക്കെ അമൂല്യ നിധിയാ. ഇന്നതൊക്കെ ബക്കറ്റ് എടുക്കാൻ സമയമായ ചങ്ങായി ഇരിക്കറോ? ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്നൊരു വിഭാഗമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ബെൽറ്റ് എങ്ങിട്ട് ഇന്ന് കിട്ടാനുണ്ടാ? ഇന്നത് അമൂല്യ നിധിയായി ചില സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ടുള്ളവര് കെട്ടുന്ന ഒരു ബെൽറ്റ്, ഇതാ ബെൽറ്റ്. എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, ചിന്തിക്ക്, വല്ലപ്പോഴൊക്കെ ഉപ്പാനോ ഒന്ന് ഓർക്കണം. ഗൾഫുകാരനായ കെട്ടിയവനെയും കുറച്ച് പൈസയും രണ്ട് നില വീടും കിട്ടിയപ്പോ ഉപ്പാനെ മറന്നു പോകുന്നു. മോളെ, മരിച്ച ഉപ്പായിക്ക് ഒരു ഫാത്തിഹയെങ്കിലും ഓതണം കേട്ടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. ഇന്നത്തെ തലമുറ അറിയാതെ പോകുന്ന ഒരു വിഷയം
എന്താണ് ഇത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അവരറിയുന്നില്ല. എന്നിട്ടും അവർ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാ. അള്ളാഹുവേ തന്റെ പൊന്നുമകൾ ഫാത്തിമ